നമസ്കാരം, എൻ്റെ പേര് ഷനോജ്. തൃശ്ശൂർ ജില്ലയിലെ എരുമ്പട്ടിയിലാണ് സ്ഥലം. ഒരു ആഫ്രിക്കൻ ലവ് ബേഡുകളെ കുറച്ചെണ്ണം തന്നെ കൊടുക്കാനുണ്ട്. ഒരു 7 പേരോളം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിൽ കൊടുക്കാനുള്ളത് ബ്ലൂ പൈഡ് പീച്ച് ഒരു പേരുണ്ട്, ഗ്രീൻ ഫിഷർ 2 പേർ കൊടുക്കാനുണ്ട്, പേസ്റ്റൽ ഗ്രീൻ ഫിഷറുണ്ട് ഒരു പേര്, പേസ്റ്റലും ഗ്രീൻ ഫിഷറും കൂടെ പേരായിട്ടുള്ളതാണത്. പിന്നെ വയലറ്റ് ഫിഷറിൽ 2 പേരുകളുണ്ട്, ഒരെണ്ണം SF വയലറ്റ് മെയിലും ബ്ലൂ ഫിഷർ ഫീമെയിലും ആണ്. അതുപോലെ മറ്റൊരെണ്ണം DF വയലറ്റ് മെയിലും ബ്ലൂ ഫിഷർ ഫീമെയിലും, അങ്ങനെ വയലറ്റിനകത്ത് 2 പേരുള്ളത്. അതുപോലെ പേസ്റ്റൽ ഗ്രീനിൻ്റെ ഒരു പേര് യെല്ലോ ഫിഷർ എന്നൊക്കെ പറയും. ഈ കുഞ്ഞുങ്ങളുടെ 2 എണ്ണത്തിൻ്റെ പേരൻസിലും ലൂട്ടണോ ഫിഷറിൻ്റെ സ്പ്ലിറ്റുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പേരൻസ് ഡീറ്റെയിലാണ് ഇതിനകത്ത് ഇറങ്ങിയേക്കുന്നത്. ടെസ്റ്റ് ബ്രീഡ് ചോദിച്ചാൽ മാത്രമേ നമുക്ക് സ്പ്ലിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പാക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ വിഷ്വലായിട്ടുള്ള ബേർഡിൻ്റെ കൂടെ അല്ല അതിൻ്റെ പേരിങ് നടന്നേക്കുന്നത്, 2 സ്പ്ലിറ്റുകളാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ബൈ ചാൻസ് ഇതിനകത്ത് നിന്ന് 2 സ്പ്ലിറ്റുകളാണെങ്കിൽ ലൂട്ടണോ ഫിഷർ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പീച്ച് ബേസിനകത്ത് വരുന്ന പൈഡുകളാണ്, ബ്ലൂ സീരിയസ് ആണ്. ഇതിനകത്ത് പോസിബിലിറ്റി എന്തത്, 2 പേരൻസിൻ്റെ തന്നെയാണ്. എല്ലാം എൻ്റെ വീട്ടിൽ പെയർ ചെയ്തിരിക്കുന്നതെല്ലാം പൈഡുകളും പൈഡുകളും തമ്മിൽ പെയർ ചെയ്യുന്ന ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് DF പൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡബിൾ ഫാക്ടർ പൈഡ്. അപ്പോൾ അത് ടെസ്റ്റ് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇവർക്ക് ഏകദേശം 5 മാസം പ്രായമായിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എൻ്റെ വിലയും ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് താല്പര്യമുള്ളവർ വിളിക്കുക. പൈഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 പൈഡുകളെ മെയിലുകളെ ഫീമെയിലുകളെ പൈഡുകൾ ഇട്ടാലും ഒരു പൈഡിനെ ഇട്ടാലും ഇറങ്ങുന്നതിൽ എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് പൈഡിനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ DF പൈഡാണെന്നുണ്ടെങ്കിൽ ഒരു നോർമലിൻ്റെ കൂടെ DF പൈഡിനെ പെയർ ചെയ്ത് തന്നെ ഇറങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് പൈഡുകളെ കിട്ടും. ഇവരുടെ ഇനി പേരൻസിൻ്റെ ഫോട്ടോസോ മറ്റോ വീഡിയോസോ അതുപോലെ വേറെ എന്തെങ്കിലും ഡീറ്റെയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അയച്ചു തരാം. അടുത്തത് ഒരു ഗ്രീൻ ഫിഷർ മെയിലും പേസ്റ്റൽ ഫിഷർ ഫീമെയിലും ആണ് അതിനകത്തുള്ളത്. ഏകദേശം 5 മുതൽ 6 മാസത്തിനിടയ്ക്ക് 2 പേർക്കും പ്രായമുണ്ട്. ആഫ്രിക്കൻ ലവ് ബേഡുകളെ ബ്രീഡാവാൻ അഡൽട്ട് സ്റ്റേജ് ആവുന്നത് ഒരു 8 മാസം മുതൽ 10 മാസത്തിനടുത്ത് ആവുമെങ്കിലും നമുക്കൊരു 12 മാസം കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യിക്കുകയാണ് എപ്പോഴും നല്ലത്. കൂടുതൽ നല്ല ബ്രീഡേഴ്സും ചെയ്യുന്നത് 12 മാസത്തിന് ശേഷമാണ്. മിനിമം 1 വർഷമെങ്കിലും അവരെ നല്ല രീതിയിൽ ഫ്ലൈ ചെയ്യിക്കാടും. ഇതിൻ്റെ പേരൻസിൻ്റെ ഡീറ്റെയിൽസും മറ്റും അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാട്സപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 98 47 221 228. അതിനകത്ത് വിളിച്ചാൽ മതി. പ്രൈസ് ഡീറ്റെയിൽസും പിന്നെ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോക്ക് അകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനാണെങ്കിൽ കേരളത്തിലെവിടേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക, കേരളത്തിൽ പുറത്താണെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കായിരിക്കും നല്ലത്, തന്നെ വിളിച്ചിട്ട് കാര്യമില്ല. കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല രീതിയിൽ വണ്ടികളൊക്കെ ഓടി തുടങ്ങി ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യമാണ്. ഇതൊരു ഗ്രീൻ ഫിഷറിൻ്റെ പേരാണ്, 2 ഗ്രീൻ ഫിഷറാണ്, മെയിലും ഫീമെയിലും ഗ്രീൻ ഫിഷറാണ്. ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസൊക്കെ നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പ്രണീതി എന്നാണ് DNA ചെയ്തേക്കുന്നത്. ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 7 പേരും അതിൻ്റെ വില ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയുടെ കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം DNA ചെയ്തിട്ടുള്ളതാണ്. തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. കേരളത്തിലെവിടേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഏകദേശം മുതൽ 4 മുതൽ 6 മാസത്തിനിടയ്ക്കാണ് ഇതിനകത്ത് വിൽക്കാൻ വെച്ചിട്ടുള്ള ബേഡുകളുടെ പ്രായം. അത് ഓരോന്നിൻ്റെയും കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളത് അതിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ടോ എടുത്തിട്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് ചോദിക്കുകയാണെങ്കിലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരും. പിന്നെ വീട്ടിൽ വന്ന് എടുക്കാമെന്നാണെങ്കിൽ കൂടുതൽ സൗകര്യം. നിങ്ങൾക്ക് ബേഡുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാ രീതിയിലും എന്തൊക്കെയൊക്കെ അറിയാനോ അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടക്കക്കാരൊക്കെ വളർത്തുന്ന വീടുകളാണ് എൻ്റെ കയ്യിൽ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്നെടുക്കുകയാണെങ്കിൽ സൗകര്യമായി. വയലറ്റിനകത്ത് 2 പേരാണുള്ളത്, ഒരെണ്ണം ബ്ലൂ ഫിഷറും ഫീമെയിലും DF വയലറ്റ് മെയിലും ആയിട്ടുള്ള ഒരു പേര്. അതുപോലെ SF വയലറ്റ് സിംഗിൾ ഫാക്ടർ വയലറ്റ് മെയിലും ബ്ലൂ ഫിഷർ ഫീമെയിലും ആയിട്ടുള്ള മറ്റൊരു പേര്. അങ്ങനെ 2 പേരാണുള്ളത്. അതിൻ്റെ വിലയും ഡീറ്റെയിൽസൊക്കെ നമ്മളിതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. DF വയലറ്റിൻ്റെ കൂടെ ബ്ലൂ ഫിഷർ ഇടുമ്പോൾ നമുക്ക് ഇറങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളും 100% ഇറങ്ങുക SF വയലറ്റ് ആയിരിക്കും. SF വയലറ്റും ബ്ലൂ ഫിഷറും കൂടെ പേരിയിക്കുമ്പോൾ അതിനകത്ത് നിന്ന് SF വയലറ്റ് ഇറങ്ങും, അതുപോലെ കൊബാൾട്ട് ഇറങ്ങും, ബ്ലൂ ഫിഷർ ഇറങ്ങും.
ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പെയറിങ്ങിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ബാക്കി ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് എടുക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് പറ്റാത്ത ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരാം. ആഫ്രിക്കൻ ലവ് ബേർഡിനെ വളർത്തുവാനോ അല്ലെങ്കിൽ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബ്രീഡിംഗ് ടിപ്സ് എന്താണ്, അതിനെ വളർത്തേണ്ടത് എങ്ങനെയാണ്, അവരുടെ നേച്ചർ എന്താണ്, അതുപോലെ ആഫ്രിക്കൻ ലവ് ബേർഡിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ കൂടിൻ്റെ സൈസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് ഇപ്പോൾ ഇതിനകത്ത് ഇടാൻ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് ബേർഡ്സ് കൂടെ കയ്യിൽ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോ കുറച്ചായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ 7 പെയറിൻ്റെ 8 അഞ്ഞൂറ് 7 പെയറും കൂടെ കൊടുക്കാനുണ്ട്. പിന്നെ മാസ്കിനകത്ത് നമ്മൾ പെയറിങ്ങിൽ കുറച്ച് വീഡിയോ മുമ്പ് ഇട്ടുണ്ടായിരുന്നു, അതിൽ 1-2 പെയറും കൂടെ ബാലൻസ് ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി.